ഒരിടവേളയ്ക്ക് ശേഷം പച്ചക്കറി കൃഷിയിൽ പച്ച പിടിപ്പിക്കാൻ ഒരുങ്ങി നീർവാരത്തെ കർഷകർ. 5 വർഷം മുൻപ് വരെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറി വിളയിച്ചിരുന്ന പഞ്ചായത്തിലെ നീർവാരം, അമ്മാനി, ദാസനക്കര, കല്ലുവയൽ പ്രദേശങ്ങളിലാണ് വീണ്ടും പച്ചക്കറി കൃഷി പച്ചവിരിക്കുന്നത്. വനമൃഗശല്യം, വിലയിടിവ്, രോഗ കീടബാധ പോലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മൂലമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷി കുറഞ്ഞത്. എന്നാൽ ഇക്കുറി ഇതൊന്നും വകവയ്ക്കാതെ മഴയ്ക്ക് ശേഷം കർഷകർ വീണ്ടും കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. നീർവാരത്തെ പച്ചക്കറി കൃഷിയിൽ ഇത്തവണ ഭാഗ്യം പരീക്ഷിക്കുന്നതിനായി പഴയ പച്ചക്കറി കൃഷിക്കാർക്കൊപ്പം യുവ കർഷകരും കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്തെ കർഷകർക്ക് പച്ചക്കറി കൃഷിയുമായി അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ടുതന്നെ കൊയ്ത്തു കഴിഞ്ഞാൽ കൂടുതൽ പാടങ്ങളിലും തരിശായി കിടക്കുന്ന കരഭൂമികളിലും വിവിധങ്ങളായ ശീതകാല പച്ചക്കറി കൃഷിക്കുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ തുടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ മാസം കൊണ്ട് നല്ലൊരു വരുമാനം ലക്ഷ്യം വെച്ചിറക്കിയ പച്ചക്കറി കൃഷി മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് നശിക്കുന്നത് കർഷകരെ ആശങ്കയിലാക്കുകയാണ്. പയറ്, പാവല്, പിന്നെ വെള്ളരി, അങ്ങനെയൊക്കെയുള്ള കുറേ പച്ചക്കറി ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ വർഷവും ചെയ്യലുണ്ട്. ഇടയ്ക്ക് വില കിട്ടും, ചില വർഷം വില കിട്ടും, ചില വർഷം തീരെ വില ഉണ്ടാവില്ല. എന്നാലും തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 വർഷക്കാലവും വേനൽക്കാലവും ചെയ്യുന്നുണ്ട് കൃഷി. എന്നാൽ ചില വർഷം ഭയങ്കര നഷ്ടമാണ്. ഇപ്പം മരുന്നിനും വെള്ളത്തിനൊക്കെ വില കൂടിയതുകൊണ്ട് നമുക്ക് തീരെ വിലയില്ല. ഇപ്പോൾ 50 രൂപ വില ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 ആഴ്ച 2 ആഴ്ച ആയപ്പോഴത്തേനും 20 രൂപ 25 രൂപയൊക്കെ വിലയായി. പാവൽ, പയർ, പടവലം പോലുള്ള പച്ചക്കറികൾക്കാണ് മഞ്ഞളിപ്പ് രോഗം പടരുന്നത്. ഇലയുടെ അടിയിൽ പൂപ്പൽ പോലെ കാണുകയും പിന്നീട് ഇലയും തണ്ടും മഞ്ഞ നിറമായി ഇലകൾ കൊഴിഞ്ഞ് പിന്നീട് ഉണങ്ങി നശിക്കുകയുമാണ് ചെയ്യുന്നത്. രോഗപ്രതിരോധ ശേഷിയും ദീർഘകാല വിളവും ലഭിക്കുന്ന വിത്തുകൾ ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയതെങ്കിലും ഇക്കുറി മാന്യമായ വില ലഭിക്കുമോ എന്ന ചിന്തയും കർഷകരെ അലട്ടുന്നുണ്ട്. എന്തായാലും നീർവാരത്തെ ശീതകാല പച്ചക്കറി കൃഷിയിൽ സജീവമായിരിക്കുകയാണ് യുവ കർഷകർ ഉൾപ്പെടെയുള്ളവർ. ന്യൂസ് ബ്യൂറോ, പനമരം.